നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മളൊരു പുസ്തകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകം കടലാസ് കൊണ്ടല്ല, ഈർക്കിലി കൊണ്ടാണ്. ഈർക്കിലി കൊണ്ടുള്ള പുസ്തകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യനെ, നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടയൂരിലെ മണ്ണത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട കലാകാരന്റെ അടുത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെ വിശേഷങ്ങളാണ് ഇദ്ദേഹത്തിന് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത് നമുക്ക് ചോദിച്ചു. ചിരട്ടയില്, കല്ലില്, പ്ലാസ്റ്റിക്കില്, തെർമോകോളിലൊക്കെ അങ്ങനെ പല പല കലാരൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈർക്കിലയിൽ ഒരു വ്യത്യസ്തതയുള്ള കലാരൂപം നിർമ്മിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായാലും മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ പരിസര പ്രദേശത്തുള്ള വളാഞ്ചേരിയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാ വീടുകളിലും ചൂല് മാത്രമാണ് ഈർക്കിലി കാണാറുള്ളത്. പക്ഷേ ഇപ്പം ഈർക്കിലി കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. എന്ത് ഒരുപാട് സംഭവങ്ങൾ, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കുകൾ, വീണ, ഗിറ്റാർ, വയലിൻ, പിന്നെ ബോട്ടുകൾ, പിന്നെ ഗ്രാമഫോൺ, പിന്നെ നിലവിളക്ക് തുടങ്ങി ഒരുപാട് വിവിധ തല എംബ്ലങ്ങൾ സ്ഥാപനങ്ങളുടെ എംബ്ലങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കല്യാണങ്ങൾക്ക് കല്യാണത്തിൻ്റെ സെക്കൻഡ് പെണ്ണിൻ്റെ പേര് എഴുതി കൊടുക്കാറുണ്ട്, വീടിൻ്റെ പേര് എഴുതി കൊടുക്കാറുണ്ട്. പിന്നെ പറയുന്നത് എന്തോ നമുക്ക് പിന്നെ ഏത് മോഡലാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇർക്കിലിയുടെ ലഭ്യത, അതിനെ കുറിച്ച് എന്താ, എങ്ങനെയാ, ധാരാളം ഇർക്കില ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നുണ്ടോ? ഇർക്കിലിതിന് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെ. ആരെയും ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തേങ്ങ ഇടുമ്പോൾ അവരെ കൊണ്ട് വെട്ടി നമ്മൾ കുറച്ച് മുൻകൂട്ടി കരുതാറാണ്. അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതേ പച്ചയിർക്കിലിയാണോ അതോ ഉണങ്ങിയിട്ടാണോ? പച്ചയിർക്കിലി ചെയ്യാണ്, പച്ചയിർക്കിളി വെട്ടി ഉണക്കി ചെയ്യണം. അങ്ങനെ നല്ല കളർ കിട്ടും. അല്ല, ഈ ഉണങ്ങിയ ഇർക്കിലി ആകുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ടോ? ഇല്ല, അത് അതിന്റെ സെന്റർ വളയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇർക്കിലിന്റെ സെന്റർ പൊളിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇർക്കില മുഴുവനായിട്ട് എടുക്കില്ല, പകുതി നടു കീറിയതിന് ശേഷമാണ്. കീറിയതിന് ശേഷം നമ്മൾ അത് വേണ്ട ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ക്ഷമ അത്യാവശ്യം ആണല്ലേ. അതിന്റെ ഗ്രാമഫോൺ ഒക്കെ നിർമ്മിക്കാൻ ഏകദേശം എത്ര സമയം എടുത്തു? അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ഗ്രാമഫോൺ ഉണ്ടാക്കാൻ ഏകദേശം ഒരു 15 ദിവസമാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ആരെ സഹായിക്കാൻ? സഹായിക്കാൻ മക്കള്, ഭാര്യ, ഇവരെല്ലാവരും കൂടെ. ഒരു കൂട്ടായ പ്രവൃത്തിയാണ്. എഴുത്തോല എന്നുള്ളൊരു പുസ്തക നിർമ്മാണം അല്ലെ, പുസ്തകമാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനം എന്റെ സുഹൃത്ത് ശ്രീ ഗണേഷ് കാണപ്പള്ളി, അതുപോലെ എന്റെ സുഹൃത്ത് അനൂപ്, അപ്പൊ അദ്ദേഹം അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു നല്ല കലാകാരനുണ്ട്, പോയി പരിചയപ്പെടണം എന്ന് പറഞ്ഞപ്പോ അതാ പെട്ടെന്ന് തന്നെ വന്ന്. അപ്പൊ ആ പുസ്തകത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന്റെ ഒരു നിർമ്മാണത്തിന്റെ പിന്നിൽ ആരാണ് അതിനെ ഒരു അങ്ങനെ പ്രൊമോട്ട് ചെയ്തത്? ഇത് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നേരത്തെ സൂചിപ്പിച്ച അനൂപ്. അനൂപും ഞാനൊക്കെ പൂക്കാട്ടിരി കഴിഞ്ഞിട്ട് സ്കൂളിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിരുന്നു. ആ സമയത്ത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിനുമായി സംസാരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം. അതായത് ഇത്ര ഈർക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എടുത്തൊരാശയാണ് ഈർക്കൾ കൊണ്ട് ഒരു ബുക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നുള്ളത്. പിന്നെ അതിൻ്റെ പേജുകൾ മറിക്കുക അങ്ങനെ എന്നുള്ള സംഭവങ്ങളൊക്കെ, പക്ഷെ അത് മനസ്സിലൊരാശയം വന്നപ്പോൾ അത് ചെയ്യാൻ കഴിയും എന്ന് നമുക്കത് തോന്നി. നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തു. അത് വളരെ വിജയകരമായി. അതിന്നിപ്പോൾ നാടൊട്ടൊക്കെ അറിഞ്ഞുകൊണ്ട് അഭിനന്ദന പ്രവാഹങ്ങൾ തന്നെയാണ്. ഒരുപാട് പേര്, നൂറുകണക്കിന് പേര് നമ്മളെ വിളിച്ചു. ഇതുപോലെ യൂട്യൂബ് ചാനലുകൾ 24 ഇതുപോലുള്ള ചാനലുകൾ വന്നു. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അതായത് ഒരു പഴയ നമ്മളൊരു ഇഞ്ചുവടി രീതിയിലാണത് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ 51 അക്ക മലയാള അക്ഷരങ്ങളായിട്ടുള്ള 51 അക്ഷരങ്ങൾ അതിലുണ്ട്. പിന്നെ 1 മുതൽ 25 വരെയുള്ള അക്കങ്ങൾ അതിലുണ്ട്. പിന്നെ അതിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭൂപടമുണ്ട്. അതിനൊക്കെ പുറമെ അതിൽ പിന്നെ ദേശീയഗാനം, ജനഗണമന, അതിൽ നമ്മൾ ദേശീയഗാനമൊക്കെ അതിൽ എഴുതി ചേർക്കാൻ ഒരുപാട് സമയം എടുത്തതാണോ അല്ലേ? കാരണം ഓരോ അക്ഷരങ്ങൾ അക്ഷരങ്ങളായിട്ട് വരണ്ടേ, കൃത്യമായിട്ട് തെറ്റാതെ വരണ്ടേ. അപ്പൊ അതിനൊക്കെ മക്കൾ കൂടി സഹായിച്ചു കാണും അല്ലേ? അതെ, ശരിക്കും കലാകാരന്മാരുടെ വളർച്ചയുടെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ്. എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ ഈ ഒരു സാധനങ്ങളുടെ നിർമ്മാണത്തിന്റെ പിന്നിൽ എന്തായാലും മോഹൻദാസ് ചേട്ടന്റെ വീട്ടിലെ ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കൊറോണയാണ് അപ്പൊ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നല്ലേ. കൊറോണ ഒരുപാട് ആളുകളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്നാണ്. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ, അതാ ഈ കാണുന്ന ചന്ദ്രയാൻ ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാ? ചന്ദ്രയാൻ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി
അന്നേരം പ്രദേശ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി പ്രസിഡന്റാണ്. ആ സമയത്താണ് അത് ചെയ്തത്. സർക്കിളിന്റെ മേഖലയില് ആളുകൾ വളരെ കുറവാണ്. ആ മറ്റേ മേഖലകൾ ഇപ്പൊ ചിരട്ടയിലൊക്കെ ഞാൻ പോയി നമ്മൾ യൂട്യൂബിൽ കടിച്ചു നോക്കിയാൽ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സർക്കിളിന്റെ ചെയ്യുന്നവര് വളരെ കുറച്ചു ഉപരിയായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം ചുമരിൽ തൂക്കിയിട്ടുള്ള ഒരു അനന്തശയനം തന്നെയാണ്. അത് അത്രയേറെ ക്ഷമയും കരുതലും സമയവും ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. കാരണം ആ പേജും ഈ പേജും കൂടി ഭയങ്കര മാറ്റുണ്ട്. ഇതിന് ഒരുപാട് തിക്കൻസ് വരാൻ കേട്ടോ. ഇതൊരു എ ഫോർ സൈസിലാണ് ചെയ്യുക. ഒരു പേജ് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് ഒരേ കനത്തില് നമ്മൾ ഇതില് പിന്നെ പേജ് എടുക്കും. എന്നിട്ട് അതില് ഫസ്റ്റ് പേജില് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഇന്ത്യയുടെ അശോകസ്തംഭമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അശോകസ്തംഭം ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പേജില് അശോകസ്തംഭം ചെയ്യും, അടുത്ത പേജില് വന്ദേ മാതരം, പിന്നെ 10 കവികളുടെ 10 കവിതകൾ ഉൾപ്പെടുത്തും. അതിൽ ഒന്ന് രഘുപതി രാഘവരാചാരം എന്നുള്ള അത് ഉൾപ്പെടുത്തും. പിന്നെ വന്ദേ മാതരം, ദേശീയഗാനം, അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് ഒരു 10 പേജില് അടുത്ത പരിപാടി. അത് ലക്ഷ്യം നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ, ഇപ്പോൾ നമ്മളെ അനുജയെ പോലെയുള്ള, ഗണേഷ് സാറിനെ പോലെയുള്ളവരുടെ ഒക്കെ പിന്നെ സുഹൃത്ത് വിശ്വമായിട്ടുണ്ട്. അവരൊക്കെ അവരെ പോലുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടാൻ കഴിയുന്നത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇവരെ ഭാഗത്തുനിന്ന് ആ ഒരു റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള കളികളാണ്. അതിലൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്തുന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു നാടക ടീമുണ്ട്, ആക്ടോൺ എഡിയർ എന്ന് പറയും, ആക്ടോൺ തിയേറ്റർ സ്റ്റഡിയർ എന്ന് പറയും. അതിപ്പോ ഞങ്ങളൊരു 3 നാടകം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ കുട്ടികൾക്കുള്ള ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ 40-ലും 50-ലും ഇടയുള്ള കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. നമ്മളൊരു സാംസ്കാരിക ബോധമുള്ള ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാനുള്ള ഉദ്ദേശം, ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. നല്ലൊരു കൂട്ടായ്മ, അതുപോലെ ഇപ്പൊ അനുജീവനൊക്കെയുള്ള നല്ലൊരു കൂട്ടായ്മ നമുക്കുണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിൽ. അതെ, ഒന്നാമതുണ്ടല്ലോ മലയാള അക്ഷരമാലയില് ഈർക്കലിയോണ്ടല്ലാണ്ട് പേനയോണ്ട് തന്നെ ജാന്ന് എഴുതാൻ പേടിയാ. മലയാളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരാണ് ആയും ജായും ഒക്കെ. ഇതിങ്ങോട്ട് പഠിച്ചെടുത്ത ആയൊക്കെ പഠിച്ചെടുത്ത പിന്നെ ഏതും എഴുതാണ്ടല്ലോ. ജായക്ക് എത്ര ചെറിയ പീസാ നോക്കിയ ജായിലൊക്കെ. സഹായിച്ചു കൊടുക്കാറുണ്ട്. അച്ഛനെ വിളിച്ചാലൊക്കെ സഹായിച്ചു കൊടുക്കും. പിന്നെ ഏട്ടന്മാരും ഉണ്ടാവും, അച്ഛന് അമ്മ ഉണ്ടാവും. പലർക്കും പല കഴിവുകളായിരിക്കും, പാട്ടുപാടാൻ, ചിത്രം വരയ്ക്കാൻ ഒക്കെ. പക്ഷെ ഇതുപോലുള്ള വേറിട്ട കഴിവുകളുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു രസമാണ്. കാരണം നമുക്കില്ലാത്ത കഴിവുകൾ മറ്റൊരാൾക്ക് കാണുമ്പോൾ നമുക്ക് ഇത്തിരി അസൂയയും കുശുമ്പൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും ഇവരുടെ ഈ കലാസൃഷ്ടികളൊന്ന് തൊടാനും അതൊന്ന് കാണാനും പറ്റുമെങ്കിലൊന്ന് സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇവരുടെ ഉള്ളിലെ ഈ കല, ഈ തിരക്കുകൾക്കിടയിലും, ഔദ്യോഗിക ജീവിതത്തിലെ ഈ തിരക്കുകൾക്കിടയിലും, നിത്യജീവിതത്തിലെ ഈ തിരക്കുകൾക്കിടയിലും, ഇതെല്ലാം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോഹൻദാസേട്ടനും അദ്ദേഹത്തിനെ സഹായിക്കുന്ന അനൂപിനെ പോലെയുള്ള സുഹൃത്തുക്കൾ, വീട്ടുകാർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള മിടുക്കന്മാരെ കണ്ടെത്തുന്ന വീഡിയോകളുമായിട്ട് ഇനിയും വരും വരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.